ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തനിമ രുചിഭേദം. ഞങ്ങൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് മുട്ട പപ്സാണ്. ഇത് ഞാനിപ്പോൾ മാവ് മൈദ മാവാണ് എടുത്തേക്കുന്നത്. മൈദ മാവിലേക്ക് ഉപ്പ്, ഒരു സ്പൂൺ നെയ്യ്, ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ, ഇത്രയും ചേർത്ത് കുഴച്ചെടുത്തേക്കുന്നതാണ്. പിന്നെ മാവൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ 4 സവാള ചെറുതായി അരിഞ്ഞത്, 3 തക്കാളി, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് ചെറുതായിട്ട് നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുക്കണം. ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ 3 മുട്ടയാണ് എടുക്കുന്നത്. 6 എഗ് പഫ്സിന് ഉദ്ദേശമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം 3 മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ എണ്ണ തെളിച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളകും നമ്മൾ എണ്ണ തെളിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇന്ന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. കഴിഞ്ഞ് വന്നു ഒരുപാട് ബ്രൗൺ ആയിരുന്നു. ആ ബ്രൗൺ കളർ ആയിട്ടുണ്ട് എങ്കിലും നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് ഒന്ന് വേവിക്കാം. നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടി എടുത്തു കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണാണ് നമ്മൾ ഇട്ടു കൊടുത്തത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കാശ്മീരി ചില്ലിയാണ്, 2 ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊന്ന് മസാലയുണ്ട്, അതൊന്നും പിടിച്ചു തരാൻ വേണ്ടി ഒന്ന് വെക്കാം. ഒന്ന് നന്നായി തിളക്കി യോജിപ്പിക്കാം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പഫ് ഷീറ്റ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ മാവ് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മളൊരു ബോളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ തടവാം. അതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. ദേ പൊക്കി പിടിച്ചിട്ട് മാറി എന്നാലേ എനിക്കൊരു നമ്മളൊരു ലെയർ പരത്തി എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ മടക്കാം. നമുക്ക് 4 മടക്കുമ്പോൾ ഓരോ കോർണറിലും എണ്ണ തേച്ച് കൊടുക്കണം. ശേഷം നമുക്ക് വീണ്ടും പരത്തിയെടുക്കാം. നമ്മളിവിടെ ഫോൾഡ് ചെയ്യാം. ജസ്റ്റ് ഒന്നുകൂടെ പരത്തിയെടുക്കാം. നമ്മളിങ്ങനെ നീളത്തിന് 2 ലെയറിനാണ് ഞാനിപ്പോൾ മടക്കിയെടുത്തേക്കുന്നത്. നമുക്കിത് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യാം. നമ്മുടെ പഫ് ഷീറ്റിൻ്റെ അകത്ത് നമുക്ക് ഗ്രേവി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട വെച്ച് കൊടുക്കാം. 4 സൈഡിലും ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം. നമ്മുടെ എഗ് പഫ്സിൻ്റെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പിൽ വയ്ക്കാം. ഞാൻ ഓവനിലൊന്നും അല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഗ്യാസ് കത്തിച്ച് ഇതേപോലെ ഒരു പാൻ എടുക്കുക. പാനിലേക്ക് കുറച്ച് എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്.
ബട്ടർ പേപ്പറിലാണ് വെച്ചേക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ബട്ടർ പേപ്പറിൽ ഇത് വെച്ച് കൊടുക്കുക. ആദ്യം ഒരു 5 മിനിറ്റ് ഫുൾ തീയിൽ തന്നെ വെച്ചേക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഓവൻ ഇല്ലാണ്ട് തന്നെ നമ്മളിവിടെ മുട്ട പപ്സ് റെഡിയാക്കി എടുത്തേക്കാണ്. അപ്പോൾ എഗ് പപ്സ് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും കണ്ടു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.